നമസ്കാരം. നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് എന്ത് തള്ളാടാവുകയെ തള്ളുന്നേ. ആദ്യം ആ തള്ളുകളൊന്ന് കേട്ടിട്ട് വരാം. റോഡുകളുടെ കുഴികളുടെ കാര്യത്തിൽ കഴിഞ്ഞ ജൂലൈ മാസത്തേക്കാൾ ഇത്തവണ കുറവാണ് എന്നുള്ളത് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മുഹമ്മദ് റിയാസിന്റെ തൊലിക്കട്ടി സമ്മതിക്കണം. കാര്യം, ഹിപ്പോപൊട്ടാമസിന് പോലും ഇത്രയും തൊലിക്കട്ടി കാണില്ല. കാരണം, നമ്മുടെ റോഡുകൾ, കേരളത്തിനകത്ത് റോഡുകൾ ഇങ്ങനെ അടപടലം പൊളിഞ്ഞ് പാളീസായി കിടക്കുമ്പോൾ മുഹമ്മദ് റിയാസ് പറയുന്നത് പിണറായി സർക്കാർ വരുന്നതിന് മുമ്പ് 10 ഗട്ടറുകൾ ഉണ്ടായിരുന്ന റോഡുകളിൽ ഇപ്പോൾ 5 എണ്ണമേ ഉള്ളൂ എന്നാണ്. അതിൻ്റെ സത്യാവസ്ഥ കൂടി നമുക്കൊന്ന് കണ്ടിട്ട് വരാം. വികസന പ്രവർത്തനം എന്ന് വെച്ചാൽ എന്താ? അല്ല, എന്താ ഇതൊക്കെ തന്നെ? കുളം വേണോ, റോഡ് വേണോ? നമ്മുടെ പഞ്ചായത്തിന് കുളവും വേണം, റോഡും വേണം. അതിന് നമ്മുടെ മിക്ക റോഡുകളും കുളവാണല്ലോ. റോഡ് കുളത്തിലൂടെ എന്താ? അതെ, എപ്പോഴും വെള്ളം ഉണ്ടാവില്ലല്ലോ. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ മതി, ഞാൻ നമ്മുടെ ഇഞ്ചിന് തവിടും. കഴിയില്ല. ഇനി ഇപ്പോ കണ്ടത് കട്ടറുകളിൽ ചാടിപ്പോകുന്ന ജനങ്ങളെയാണെങ്കിൽ, ഇനി അടുത്തത് നിങ്ങൾ കാണാൻ പോകുന്നത് കട്ടറുകളിൽ ചാടിപ്പോകുന്ന ജനങ്ങളെയല്ല, മറിച്ച് പുഴ നീന്തിക്കിടക്കുന്ന ലാഘവത്തോടെ റോഡുകളിൽ ഉണ്ടാകുന്ന വെള്ളക്കെട്ടുകൾ നീന്തിക്കിടക്കുന്ന ജനങ്ങളെയാണ്. അതും കൂടി ഒന്ന് കണ്ടിട്ട് വരാം. നീ എവിടുന്നാണ് വന്ന മരഭൂതമേ? ഇതൊക്കെ എന്ത്? നേരത്തെ പറഞ്ഞതുപോലെ മുഹമ്മദ് റിയാസിന്റെ തൊലിക്കട്ടി അപാരം തന്നെ. കാര്യം, ഇത്രയും ഗട്ടറുകളും ഇത്രയും റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി കിടക്കുന്ന നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഗട്ടറുകളൊന്നുമില്ല, എല്ലാം നല്ല കണ്ണാടിച്ചില്ല് പോലെ ക്ലീനായ റോഡുകൾ എന്നാണ് മുഹമ്മദ് റിയാസ് വാദിക്കുന്നത്. പിന്നെ ഒന്ന് പറയണമല്ലോ, ചിലപ്പോൾ ഈ കണ്ണാടിച്ചില്ല് പോലെ കണ്ടത് ഇവിടെ ആയിരിക്കില്ല. ടൂറൊക്കെ പോയ സമയത്ത് വിദേശ രാജ്യങ്ങളിൽ ചെന്നപ്പം അവിടുത്തെ റോഡുകളായിരിക്കും കണ്ണാടിച്ചില്ല് പോലെ കണ്ടത്. ആ ഒരു ഓർമ്മ വച്ചായിരിക്കും ഇവിടെ വന്ന് ഇങ്ങനെ ഒരു പ്രസംഗം നടത്തിയത്. എന്തൊരവസ്ഥയാണെന്ന് ആലോചിക്കണം നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടേത്. ഈ ഇങ്ങനെയുള്ള നേതാക്കന്മാരെ മന്ത്രിമാരാക്കി വോട്ട് ചെയ്ത് അവർക്ക് വേണ്ടി ജയ് വിളിച്ച് ഇവിടെ കിടന്ന് തേരാപാര ഓട്ടം നടത്തി അടിയും കൊണ്ട് നടക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാൻ മന്ത്രിമാരാരും തയ്യാറാകുന്നില്ല. ഇനി എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല എന്ന് ചോദിക്കുമ്പോൾ, തപ്പനെ ഒരു മിന്നൽ പരിശോധനയ്ക്ക് പോകും ആര്? നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസ് മിന്നൽ പരിശോധനയ്ക്ക് പോയി. അതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം തേച്ചു മാച്ചുകളെ. പിന്നെ മാധ്യമങ്ങളും എല്ലാം ഈ പറയുന്നത് പോലെ ഈ മിന്നൽ പരിശോധനയുടെ പിറകെയാകുമല്ലോ. അപ്പോൾ സഖാക്കന്മാരെല്ലാം കൂടി, കുട്ടി സഖാക്കന്മാരെല്ലാവരും കൂടി മുഹമ്മദ് റിയാസിനെ ജയ് വിളിക്കും. മിന്നൽ പരിശോധന നടത്തി, അവിടെയുള്ള അതിക്രമം അഴിമതി കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞ്. ഇപ്പോൾ കണ്ടില്ലേ, ഇതൊന്നും നമ്മുടെ കേരളത്തിന് പുറത്തുള്ള റോഡുകളല്ല. ഇതൊക്കെ നമ്മുടെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തെയും അതുപോലെ തന്നെ എറണാകുളത്തെയും ഒക്കെ അവസ്ഥയാണ് ഇപ്പോൾ കണ്ടത്. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ പാവപ്പെട്ട ജനങ്ങൾ നീന്തി തുടിച്ച് റോഡ് മറികടക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നു. ഇത് കണ്ണു തുറന്ന് കാണേണ്ട മന്ത്രി മുഹമ്മദ് റിയാസോ നേരെ ചൊവ്വേ അതൊന്നും കാണാതെ മറുരാജ്യങ്ങളിൽ പോയി അവിടത്തെ വികസനം പഠിക്കാനെന്നും പറഞ്ഞ് ഒരു കറക്കമൊക്കെ കറങ്ങി അവിടത്തെ കണ്ണാടിച്ചില്ല് പോലുള്ള റോഡുകൾ സ്വപ്നം കണ്ടുകൊണ്ട് കേരളത്തിൽ വന്നിട്ട് കേരളത്തിലെ റോഡുകളെല്ലാം കണ്ണാടിച്ചില്ല് പോലെയില്ലേ? പിന്നെന്താണ് ഇവിടെ പ്രശ്നം? മുമ്പ് പിണറായി സർക്കാർ വരുന്നതിന് മുമ്പ് 10 കുഴികൾ ഉണ്ടായിരുന്ന റോഡുകളിൽ ഇപ്പോൾ 5 എണ്ണമേ ഉള്ളൂ, അത് ഞങ്ങളുടെ വിജയമല്ലേ എന്നൊക്കെ പറഞ്ഞാണ് നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസ് ഇങ്ങനെ തള്ളിവിടുന്നത്. തള്ളെന്നൊക്കെ പറഞ്ഞാൽ നല്ല 1.5 തള്ളാണ് തള്ളിവിടുന്നത്. ഇങ്ങനെ ഉടായ്പ പണികൾ വഴി റോഡൊക്കെ ടാർ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം മുക്കി പോക്കറ്റിലിട്ടിട്ട് ഇത്തരം ഉടായ്പ പണികൾ കഴിഞ്ഞിട്ട് ഒരു പ്രസ് മീറ്റ് അങ്ങ് വയ്ക്കും, ഇതാണ് ഞങ്ങൾ ചെയ്ത വികസനം എന്നും പറഞ്ഞുകൊണ്ട്. ഇത് കണ്ട് ജനങ്ങൾ തന്നെ ഇപ്പോൾ തലയിൽ കയ്യും കൊടുത്താണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയി ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇല്ല, വേറെ രാജ്യങ്ങളിൽ നിയമങ്ങൾ നിയമമായി തന്നെ പോകും, ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം സുരക്ഷിതമായി അവിടുത്തെ ഭരണാധികാരികൾ നിറവേറ്റും. അത് കണ്ട് പഠിക്കാനെന്ന് പറഞ്ഞ് ഇവിടുന്ന് അതുവരെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് മനസ്സ് നിറച്ച് കുടുംബത്തോടൊപ്പം ഒരു വെക്കേഷനൊക്കെ ആഘോഷിച്ചിട്ട് ഇവരിങ്ങ് തിരിച്ചു വരും. കേരളത്തിൽ വീണ്ടും ഒരു മഴ വരുമ്പോൾ, അല്ലെങ്കിൽ കേരളത്തിൽ ടാർ ചെയ്ത് 4 ഇഞ്ചെന്ന് പിന്നെയും ഇതുപോലെ കട്ടറുകളും കുഴികളുമായി റോഡ് അറഞ്ഞും പുറഞ്ഞും പൊട്ടി തെറിച്ചു പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ നിലവിൽ കാണാൻ വരുന്നത്. ഇനി
ആകെ ഒരു അപേക്ഷ മാത്രമാണുള്ളത്. അത് മന്ത്രി മുഹമ്മദ് റിയാസിനോടല്ല, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനോടാണ്. വേറൊന്നുമല്ല, വർഷാവർഷം നിങ്ങൾ കിറ്റ് കൊടുക്കുന്നില്ലേ, ഇനി കിറ്റ് കൊടുക്കുന്ന സമയത്ത് ഓരോ റെയിൻകോട്ടും അതിൻ്റെ കൂടെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുവാൻ സാധിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും കുട്ടയോ വട്ടിയോ ചട്ടിയോ എന്തെങ്കിലും കൂടി അതിൽ ഉൾപ്പെടുത്തണം. വേറൊന്നും കൊണ്ടല്ല, ഈ മഴ സമയത്ത് റോഡിൽ ഇങ്ങനെ വെള്ളം കൊണ്ട് നിറയുമ്പോൾ, റോഡിലെ കട്ടറുകളിൽ വെള്ളം കൊണ്ട് നിറയുമ്പോൾ ജനങ്ങൾക്ക് നീന്തിക്കിടക്കുവാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ ഈ കുട്ടയോ വട്ടിയോ വച്ച് തുഴഞ്ഞു പോകട്ടെ. പണ്ട് സലീംകുമാർ ഒരു സിനിമയിൽ കാണിച്ചതുപോലെ കുട്ടയോ വട്ടിയോ വച്ച് തുഴഞ്ഞു പോട്ടെ. ഇനി ആ കട്ടറുകളിൽ വീണ് ദേഹം നനയാതിരിക്കുവാനാണ് ഈ റെയിൻകോട്ട്. അപ്പോൾ അടുത്ത ബഡ്ജറ്റിൽ ഈ പറയുന്ന കിറ്റ് കൊടുക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കൂടി ഒന്ന് ഉൾപ്പെടുത്തുവാൻ നോക്കണം. പിന്നെ മരുമകനോട് ഒന്ന് പറയണം, ഇങ്ങനെ തള്ളരുതെന്ന്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.